ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണം കേരളത്തിലേക്ക് അടക്കമുള്ള സർവീസുകളെ ബാധിക്കും ഏപ്രിൽ പതിനാറിനാണ് അറ്റകുറ്റപ്പണിക്കായി ദുബായ് വിമാനത്താവളത്തിന്റെ റൺവേ ഭാഗികമായി അടയ്ക്കുക റൺവേ നവീകരണം നൂറ്റി അൻപതിലധികം സർവീസുകളെ ആകും ബാധിക്കുക ഏപ്രിൽ പതിനാറ് മുതൽ മെയ് മുപ്പത് വരെയാണ് ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ റൺവേ ഭാഗികമായി അടയ്ക്കുക പ്രധാന വിമാനങ്ങൾ രണ്ട് വിമാനത്താവളങ്ങളിലും സർവീസ് നടത്തും ചെറു വിമാനങ്ങൾ പൂർണമായും അൽമക്തും വിമാനത്താവളത്തിലേക്ക് മാറും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പ്രധാന സർവീസുകൾ അൽമക്തും വിമാനത്താവളത്തിലും ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിലുമായിട്ടായിരിക്കും ക്രമീകരിക്കുക യാത്രക്കാരുടെ സൌകര്യാർത്ഥം വിവിധയിടങ്ങളിൽ നിന്നും അൽമക്തും വിമാനത്താവളത്തിലേക്ക് അരമണിക്കൂർ ഇടപെട്ട് സൌജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തും ടാക്സി സൗകര്യവും ഒരുക്കും റൺവേയുടെ പകുതിയോളം ഭാഗത്താണ് നവീകരണമെന്ന് ദുബായ് എയർപോർട്സ് സിഇഒ പോൾ ഗ്രിഫിത്സ് ശതമാനം വിമാന സർവീസുകളെ ഇത് ബാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ശേഷിച്ച ഭാഗത്തുകൂടിയുള്ള സർവീസുകൾ വലിയ വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതോടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ റൺവേ നവീകരണം നിലവിലുള്ള വിമാന സർവീസുകളെ ബാധിച്ചേക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള വിവിധ വിമാനങ്ങളുടെ സർവീസുകൾ പുനഃപത് ക്രമീകരിക്കും എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ഫ്ലൈ ദുബായ് ഗൾഫ് എയർ ഹിമാലയ എയർലൈൻസ് നേപ്പാൾ എയർലൈൻസ് വിസ് എയർ തുടങ്ങിയ വിമാന സർവീസുകളെയാണ് റൺവേ നവീകരണം ബാധിക്കുക എമിറേറ്റ്സ് വിമാനങ്ങളുടെ സർവീസിൽ ശതമാനം കുറവുണ്ടാകുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു മേഖലയെ ബാധിക്കാത്ത വിധം മൊത്തം സർവീസുകൾ പുനഃക്രമീകരിക്കും എല്ലാ റൺവേകളും പ്രവർത്തന സജ്ജമായ ശേഷം വിവിധ സെക്ടറുകളിലേക്ക് കൂടുതൽ സർവീസുകൾ തുടങ്ങുമെന്നും ദുബായ് എയർപോർട്ട്സ് അറിയിക്കുന്നു എൻ ടി വി ദുബായ് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം ടു വേൾഡ്